സമാനതകളില്ലാത്ത ധൈര്യമാണ് നമ്മുടെ സൈനികരുടേത്. അതിർത്തിയിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കുമാകില്ല. ദീപാവലി ദിനത്തിൽ പാകിസ്ഥാന് താക്കീത് നൽകി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി സൈനികർക്കൊപ്പം ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് ഇത്തവണ പ്രധാനമന്ത്രി സൈനികർക്കൊപ്പം ആഘോഷിക്കാനെത്തിയത്. 2014 പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ മുതൽ മോദി 6 വർഷമായി സൈനികർക്കൊപ്പമാണ് ദീപാവലി ആഘോഷിക്കുന്നത്. രാജ്യത്തിനായി വീരമൃത്യു വരിച്ച സൈനികർക്ക് അദ്ദേഹം ആദരാഞ്ജലികളും അർപ്പിച്ചു. അതേസമയം പാകിസ്ഥാന് താക്കീത് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്കൻ ജമ്മു കാശ്മീരിലെ നിരവധി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിനിർത്തൽ നിയമലംഘനത്തിൽ 5 സൈനികർ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സൈനികർക്കൊപ്പം ദീപാവലി ദിനം ചിലവഴിക്കുന്നതിനിടെയായിരുന്നു മോദിയുടെ പ്രതികരണം. രാജ്യസുരക്ഷയാണ് സർക്കാരിന് മുഖ്യമെന്നും അതിന് വെല്ലുവിളി ഉയർത്തുന്ന ശക്തികൾക്ക് തക്ക മറുപടി നൽകുമെന്നും മോദി പറയുകയുണ്ടായി. ശത്രുവിനെ അവരവരുടെ സങ്കേതത്തിലെത്തി വകവരുത്താൻ സൈന്യം സുസജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോങ്കേവാലിയിൽ ഇന്ത്യൻ സൈന്യം വലിയ ശൗര്യമാണ് പ്രകടിപ്പിച്ചത്. എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും അദ്ദേഹം പറയുകയുണ്ടായി. പാകിസ്ഥാനെതിരെ നമ്മുടെ സൈന്യം ആഞ്ഞടിച്ച് തക്ക മറുപടി നൽകി. സമാനതകളില്ലാത്ത ധൈര്യമാണ് നമ്മുടെ സൈനികരുടേത്. അതിർത്തിയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കുമാകില്ല. എല്ലാ മേഖലകളിലെയും ഒരുപോലെ പ്രതിരോധ രംഗത്തെയും സ്വയം പര്യാപ്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മോദി പറയുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലിക്ക് വർഷം തോറും സൈനികരെ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിലർ ചിന്തിച്ചേക്കാം. അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ദീപാവലി ഞങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണെന്നും മോദി പറഞ്ഞു. അതിനാൽ ഓരോ വർഷവും നിങ്ങളോടൊപ്പം ഞാൻ ചെലവഴിക്കുന്നു എന്നതായിരുന്നു മോദിയുടെ ആ വാക്കുകൾ. കാരണം നിങ്ങൾ എല്ലാവരും തൻ്റെ സ്വന്തമാണെന്നും തൻ്റെ കുടുംബമാണെന്നും മോദി പറഞ്ഞു. രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള സൈനികർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഇന്ത്യൻ സൈനികർക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ രാജ്യത്തെ സേവിക്കാനും സംരക്ഷിക്കുവാനുമുള്ള തൻ്റെ ദൃഢനിശ്ചയമാണ് കൂടുതൽ ശക്തിപ്പെടുന്നതെന്നും മോദി പറയുകയുണ്ടായി. രാജ്യത്തെ സംരക്ഷിക്കാൻ സദാ ഉണർന്നിരിക്കുന്നവരാണ് സൈനികർ. ദീപാവലി ആഘോഷം പൂർണ്ണമാകുന്നത് സൈനികർക്കൊപ്പം ആഘോഷിക്കുമ്പോഴാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ഭാരതീയരുടെയും പേരിൽ സൈനികർക്ക് ആശംസകൾ നേരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.